ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയുന്നത് ടെറസിലെ കോഴി വളർത്തലിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഹൈടെക് കോഴിക്കൂട് നിർമ്മാണമാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് എങ്ങനെയാണ് നമ്മൾ കോഴികളെ സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത്, അങ്ങനെയുള്ള ആ കോഴി വളർത്തലോട് നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ കോഴി വളർത്തലിൽ സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ച് ടെറസിൽ ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കോഴിക്കൂട് നിർമ്മാണത്തിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ ഈ താഴെ ഉണ്ടായിരുന്ന ഡ്രിങ്കറായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇവർ കോഴിക്കുട്ടികൾ വലുതായി തുടങ്ങുമ്പോൾ നമ്മൾ കൊണ്ടിട്ടത് 1.5 മാസം 2 മാസം പ്രായമുള്ള കോഴിക്കുട്ടികളായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു വളർച്ച വയ്ക്കും തോറും ഇവരുടെ അവർക്ക് വെള്ളത്തിൻ്റെ ഇതിലൊക്കെ നമ്മൾ അവർ കൊത്തിക്കളയുകയും അതുപോലെ ആ ഓട്ടോമാറ്റിക് ഡ്രിങ്കിൻ്റെ ആ കപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ സ്പ്രിങ്ങൊക്കെ അവർ കൊത്തിക്കളയും. അപ്പോൾ ആകെ വെള്ളം ലീക്കൊക്കെ വരുന്നത് നമ്മുടെ കൂടിൻ്റെ താഴെയായിട്ട് നമുക്ക് കാപ്പത്തിൻ്റെ ട്രേ ഉണ്ട്, അതിലേക്ക് ഈ വെള്ളം വരാനും അങ്ങനെ നമ്മുടെ കോഴിക്കൂട്ടിലെ ലിറ്റർ മുഴുവൻ, അതായത് ഈ കോഴിക്കാഷ്ടം മുഴുവൻ നനഞ്ഞു പോയി വൃത്തികേടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന നിപ്പിൾ, അതായത് തൂങ്ങി കിടക്കുന്ന നിപ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇങ്ങനെയുള്ളൊരു നിപ്പിളാണ് പിടിപ്പിച്ചത്. ഇത് വളരെ സൗകര്യപ്രദമാണ്. ഈ ഒരു നിപ്പിൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തുള്ളി തുള്ളിയായി മാത്രമേ വെള്ളം വരുള്ളൂ. അതുമാത്രമല്ല അതിൻ്റെ അടിയിലൊരു ട്രേയും ഉണ്ട്, അപ്പോൾ വെള്ളം ഇത്തിരി വന്ന് കഴിഞ്ഞാൽ തന്നെ അത് ട്രേയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇത് വളരെ സൗകര്യപ്രദമായി തോന്നുന്നുണ്ട്. നമുക്കിപ്പോൾ കോഴിക്കാട്ടം തളിക്കുന്ന നനവൊന്നും കാണുന്നില്ല, നനവൊന്നും താഴത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിപ്പിൾ ഡ്രിങ്കർ വെക്കുകയാണെങ്കിൽ ഇതായിരിക്കും വലിയ കോഴികൾക്ക് ഏറ്റവും സൗകര്യപ്രദം. അവരുടെ കഴുത്തിൻ്റെ ഒരു ലെവലിലാണ് നമ്മൾ, കഴുത്തിൻ്റെ ലെവലിലാണ് ഈ നിപ്പിൾ നിൽക്കേണ്ടത്. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ സൗകര്യപ്രദമായിരിക്കും. പക്ഷേ ഇത് കോഴിക്കുട്ടികൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല. കോഴിക്കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ഇത് അത്ര സൗകര്യപ്രദമായി തോന്നുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ നമ്മൾ ഹൈറ്റൊക്കെ ക്രമീകരിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെറസിൽ നമ്മൾ കോഴിക്കൂട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ചൂടാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല പോലെ ചൂട് നമ്മുടെ ടെറസിലുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ അക്വാപോണിക്സ് യൂണിറ്റിൻ്റെ മുകളിലായിട്ടാണ് കോഴിക്കൂട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രേലെന്നുള്ളതിൻ്റെ വെയിസ്റ്റ് താഴെ പോകാതിരിക്കാൻ ഒരു ടാർപോളിൻ ഷീറ്റ് കൂടെ ഇതിൻ്റെ അടിയിൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കോഴികളുടെ വേസ്റ്റ് വെള്ളത്തിലേക്കൊന്നും വീഴാതിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ വെള്ളത്തിൽ നിന്നുള്ളൊരു കൂളിങ്, ചെറിയൊരു തണുപ്പ്, ഒരു എപ്പോഴും കുറച്ചൊരു തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവർക്ക് കിട്ടുന്നുണ്ട് അത് കാരണം കൊണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ അക്വാപോണിക്സിൻ്റെ ചെടികൾ പുതിനയൊക്കെ നിറച്ച് ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ മുൻപിലായിട്ട്, കോഴിക്കോടിൻ്റെ മുൻപിലായിട്ടാണ് ഈ പുതിനയും ഒക്കെ നിൽക്കുന്നത് നന്നായിട്ട്. അപ്പോൾ അതിൻ്റെയും ഒരു തണുപ്പും ഒക്കെ ചെടികളുടെ തണുപ്പും ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവർക്ക് ചൂട് കാര്യമായിട്ട് വരുന്നില്ല. കൂടാതെ ഞാനൊരു ഷെയ്ഡ് നെറ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഷെയ്ഡ് നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടിൻ്റെ മുകൾ ഭാഗം കോൺക്രീറ്റുള്ള ഒരു ഇതാണ്. കൂടാതെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഷെയ്ഡ് നെറ്റ് ഇടും ഉച്ച നേരത്തെ വെയിലുള്ള സമയത്ത് ഇടും. അതുകൂടാതെ നമുക്ക് താഴേന്ന് ഫിഷ് ടാങ്കിൻ്റെ ഒരു കൂളിങ് കിട്ടുന്നുണ്ട്. പിന്നെ ചെടികളുടെ ഒരു തണുപ്പും കൂടി ആകുമ്പോഴാണ് കോഴികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇത് ഇങ്ങനെയുള്ളൊരു ഇതൊന്നും ലഭ്യമല്ലെങ്കിൽ കൂടിയും നമുക്ക് കോഴിക്കൂടുകളെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഷെയ്ഡ് നെറ്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൂടും തണുപ്പും വളരെ കാര്യമായ രീതിയിൽ ഇവരെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ ചൂടിനോടും തണുപ്പിനോടും വളരെ പ്രത്യേക ഒരു സെൻസിറ്റീവാണ്. നന്നായിട്ട് അവർക്ക് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ശരീരപ്രകൃതമാണ് കോഴികളുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ടെറസിൽ കോഴി വളർത്തുമ്പോൾ
പറ്റുകയാണെങ്കിൽ നമ്മൾ നാടൻ കോഴികളെയോ അല്ലെങ്കിൽ കൈരളി അതുപോലെയുള്ള നാടൻ കോഴികളുടെ ശരീരപ്രകൃതിയുള്ള കോഴികളെ വളർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചൂടും തണുപ്പും താഴെയുള്ളതിനേക്കാൾ കൂടുതൽ ബാധിക്കുന്ന ഒരു സ്ഥലമാണ് ടെറസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെറസ്സിൽ കോഴികൾ വളർത്തുമ്പോൾ അതിന് യോജിച്ച രീതിയിലുള്ള കോഴികൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തലശ്ശേരി നാടൻ കോഴികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ കോഴികളൊക്കെ ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ്. ഇപ്പോൾ ഈ കോഴികൾ ഏകദേശം 5.5 മാസത്തോളം പ്രായമായിട്ടുള്ള കോഴികളാണ്. അപ്പോൾ കുട്ടികളായി വന്ന് 3-4 മാസത്തോളം ഇവരിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഇവർക്ക് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും വളരെ മാരകമായ രീതിയിലൊന്നും അത് ബാധിക്കാറില്ല. നമ്മൾ ചെറിയ മരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട് എങ്കിൽ കൂടിയും നമുക്ക് ഇവരെ പരിചരിക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. അതേസമയം മുട്ടക്കോഴികളോ BV380 അതുപോലെ ഗ്രാമശ്രീ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും ടെറസിൽ വളർത്തുമ്പോൾ. അതൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ തീറ്റ കൊടുക്കുന്നതാണ്. കാരണം ടെറസിലാവുമ്പോൾ നനവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ തീറ്റപാത്രം നനയാത്ത രീതിയിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റയിൽ ഫംഗസൊക്കെ വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ വരാനും പിന്നെ അങ്ങനെ കോഴികൾക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അത് നമ്മൾ ടെറസിലാണെങ്കിലും താഴെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. തീറ്റപാത്രം പരമാവധി ഡ്രൈ ആയിട്ട് വയ്ക്കുക. നനഞ്ഞ് തീറ്റ കൊടുക്കുകയാണെങ്കിൽ തന്നെ പാത്രവും തീറ്റപാത്രവും വെള്ളം പാത്രവും നമ്മൾ കഴുകി കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ട് അതിൽ പ്രശ്നങ്ങൾ വരുന്നില്ല. അത് എടുക്കാനൊന്ന് കഴുകി കൊടുത്താൽ മതി. കാരണം വെള്ളം കുടിക്കുന്നത് നിപ്പിളും തന്നെയാണ്. അപ്പോൾ അവർക്ക് രോഗങ്ങളൊക്കെ കുറവായിരിക്കും. അടുത്തതായി നമ്മൾ മുട്ടക്കോഴികളെയാണോ സെലക്ട് ചെയ്യേണ്ടത് അതോ ഇറച്ചിക്കോഴികളെയാണോ, നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുണ്ടാക്കുമ്പോൾ തന്നെ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം മുട്ടക്കോഴികളാണ് നമ്മളിപ്പോൾ BV380 പോലത്തെ അല്ലെങ്കിൽ മുട്ട ഇടുന്ന കോഴികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം സ്ഥലമൊന്നും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. അതായത് ഒരു കോഴിക്ക് ഒരു സ്ക്വയർ ഫീറ്റൊക്കെ സ്ഥലം മതിയാവുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കോഴിക്കോട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് കോഴിക്കോട് നാടൻ കോഴികളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ കൂട് പറഞ്ഞത്. അത് കാരണം കൊണ്ട് കൂടിന് ഇത്തിരി വീതിയൊക്കെ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം 2.5 അടിയോളം വീതി കോഴിക്കോടിനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കൊന്നും നടക്കാനൊക്കെ സ്ഥലമുണ്ട്. അതുമാത്രമല്ല അവർക്ക് അങ്ങനെ അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലാവുമ്പോൾ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വീതിയിലാണ് ഇവരുടെ കൂട് സെറ്റ് ചെയ്തത്. അതേസമയം മുട്ടക്കോഴികൾ BV380 പോലത്തെ കോഴികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും വീതിയുടെ ആവശ്യമില്ല. സ്ഥലം കുറച്ചും കൂടി കുറച്ച് കോഴികൾക്ക് നമുക്ക് കോഴികളെ പാർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള മുട്ടക്കോഴികളോ അല്ലെങ്കിൽ ഇറച്ചിക്കോഴികളൊക്കെ ആണെങ്കിൽ നമ്മളതിനനുസരിച്ച് കോഴിക്കൂടുകൾക്ക് വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മളിതിൽ ടെറസിലാണെങ്കിലും കോഴിക്കൂടുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് തരം കോഴിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഈ കോഴികൾക്ക് ഉണ്ടാകുന്ന പലതരം അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് ടെറസിലൊക്കെ ആകുമ്പോൾ ഇവർക്ക് ചൂടും തണുപ്പും കാര്യമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് പലതരം അസുഖങ്ങൾ, അതല്ലെങ്കിലും ഇപ്പോൾ കോഴികൾക്ക് നമുക്കറിയാം പലതരം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള മരുന്നുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നമുക്ക് മൃഗാശുപത്രികളിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ നോർമലായിട്ട് കോഴികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് എൻറോ എന്ന് പറയുന്ന ഒരു മരുന്ന്. ഈ ഒരു മരുന്ന് നമ്മളിപ്പോൾ ഇഞ്ചക്ഷനായിട്ട് കോഴികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഇത് ഇവർക്ക് തൂങ്ങലും അങ്ങനെ അതുപോലെ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മരുന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റൽസിലും ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കോടിൽ ഉണ്ടാവേണ്ട പൂവൻ കോഴികളുടെയും പടക്കോഴികളുടെയും എണ്ണമാണ്.
അതായത് നമുക്ക് ഒരു മുട്ടക്കോഴികളായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പൂവൻ കോഴികളുടെ എണ്ണം വളരെയധികം കൂടുതൽ ആവശ്യമില്ല. ഇപ്പം ഞാൻ കുട്ടികളായിട്ട് കോഴിക്കുട്ടികളായിട്ട് വാങ്ങിയത് ഏകദേശം 20 കോഴിക്കുട്ടികളെ വാങ്ങിയതിൽ 10 തലശ്ശേരി നാടൻ കോഴികളും പിന്നീട് ഒരു 10 നാടൻ തനി നാടൻ കുട്ടികളെയുമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഒരുപാട് ചാത്തൻ കുട്ടികൾ ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം 6 ചാത്തൻ കുട്ടികൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പൂവൻ കോഴികൾ ഒരുപാട് എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിക്ക് നിർത്താമെന്നല്ലാതെ അതുകൊണ്ട് അത്രയ്ക്ക് ഒരു ഉപയോഗമില്ല. അല്ലെങ്കിൽ പിന്നെ ബ്രീഡ് നല്ലൊരു ബ്രീഡാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂവൻ കോഴിയായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ശരിക്കും മുട്ട കോഴികളുടെ പർപ്പസിന് നമ്മൾ വളർത്തുമ്പോൾ അല്ലെങ്കിൽ മുട്ട കിട്ടാനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നാടൻ കോഴികളുടെ കുട്ടികളെ കിട്ടാനും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 നാടൻ പിടക്കോഴികൾക്ക് ഒരു പൂവൻ കോഴി എന്നുള്ള കണക്കിൽ നമുക്ക് നാടൻ കോഴികൾ മതിയായിരിക്കും. അപ്പോൾ നാടൻ കോഴികൾ ഒരുപാട് നമുക്ക് ചാത്തൻ കോഴി ഒരുപാട് പൂവൻ കോഴികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ കൊത്ത് കൂടാനും അതുപോലെ കൂടിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് പിടക്കോഴികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അതായത് ഏകദേശം 10 പിടക്കോഴിക്ക് ഒരു ചാത്തൻ കോഴി എന്നുള്ള രീതിയിൽ ഇടുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പുല്ല് കളകൾ നമുക്ക് ബാക്കി വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ തോട്ടത്തിലെ വേസ്റ്റ് ഒഴിവാവുകയും ചെയ്യും. അതേസമയം ഇവർക്ക് നല്ല പച്ച ഇലകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന പ്രാണികളൊക്കെ ഇലകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കൊത്തി തിന്നുന്നത് നാടൻ കോഴികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ചെതൽ അതുപോലെ തന്നെ ഈ BASF ലാർവയുടെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലാർവകൾ കോഴികൾക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഈ പ്രാണികൾ ഇലകളിലുണ്ടാകുന്ന പ്രാണികളൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലകൾ പുല്ല് പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവരുടെ ഒരു ഭക്ഷണക്രമത്തിനും രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനും ഈ പച്ചിലകൾ നമ്മളെ ഈ കോഴികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തീറ്റ പാത്രം ക്ലീൻ ചെയ്യുന്നത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കോഴിക്കാഷ്ടവും ട്രേയും നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ആഴ്ചയിൽ പ്രാവശ്യമെങ്കിലും ഈ കോഴിക്കാഷ്ടത്തിൻ്റെ ട്രേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഒരു ആഴ്ചയുടെ അടുത്താവാറായിട്ടുണ്ട്. കോഴിക്കാഷ്ടം ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ അമോണിയയുടെ സ്മെല്ല് വരുമ്പോൾ ഇവർക്ക് അസുഖങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കും. നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ മുട്ട ഉൽപ്പാദനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് അത് വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ നമ്മൾ കോഴികളെ വളരെ പല ജനസിലുള്ള കോഴികളെ മിക്സ് ചെയ്ത് വളർത്തുമ്പോൾ നമ്മൾ മുട്ട ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ കൊത്തുമുട്ട ഒരു ജനസിൽപ്പെട്ട കോഴികളുടെ മുട്ടയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നതെങ്കിൽ ആ തരത്തിലുള്ള കോഴികളെ മാത്രം ഒരു കൂട്ടിലിട്ട് വളർത്തുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പം ഞാനിതിൽ തലശ്ശേരി കോഴികളെ ഇട്ടിട്ടുള്ളത് അങ്ങനെയുള്ളവയെയും മറ്റ് നാടനെ ഒരുമിച്ച് ഇട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ മുട്ട ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് അരങ്ങുന്ന സങ്കരമായിട്ടുള്ളതായിരിക്കും കിട്ടുക. അതേസമയം ഈ തലശ്ശേരി നാടൻ കോഴികളെ ഞാൻ ഒരു കള്ളിയിൽ ഒരു കേജിൽ അതിന് മാത്രം ഇടുകയാണെങ്കിൽ അതിൽ നിന്നുള്ള കൊത്തുമുട്ട എനിക്ക് തലശ്ശേരി നാടൻ കോഴിയുടെ കൊത്തുമുട്ടയായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ കോഴികൾ ഇടാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് പൂവൻ കോഴികൾ ഒരുപാട് എണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് നിർത്തിയിട്ട് ബാക്കി എണ്ണത്തിന് നമുക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ കോഴിക്കൂടിൻ്റെ പെയിൻറ്റിങ് അതുപോലെ തുരുമ്പ് പിടിക്കാതിരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. അതായത് നമ്മൾ ഈ കോഴിക്കൂട് ഉണ്ടാക്കുമ്പോൾ പറ്റാവുന്നതും ടാറ്റയുടെ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള മെഷുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. SS അല്ലെങ്കിൽ ടാറ്റ മെഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് പറയുന്നത് ഇതിന് തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അതിന്മേ നമ്മൾ സാധാരണ വാങ്ങുന്ന മെഷിലാണെങ്കിൽ അപ്പോക്സി പ്രൈമർ കിട്ടും.
അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ തുരുമ്പ് വരില്ല. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ, ഇതിപ്പോൾ അപ്പോക്സി പ്രൈമർ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ്, തുരുമ്പൊന്നും വരുന്നില്ല. മഴ നനയാത്ത സ്ഥലത്താണ് കൂടിയിരിക്കുന്നത്, അപ്പോൾ അത് കാരണം കൊണ്ട് തുരുമ്പൊന്നും കാണുന്നില്ല. അതുകൂടാതെ ഇത് ഫുള്ളായിട്ട് രണ്ട് കോട്ട് അപ്പോക്സി പ്രൈമർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോക്സി പ്രൈമറോ അല്ലെങ്കിൽ അപ്പോക്സി പെയിൻറ്റോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ കൂടുതൽ തുരുമ്പ് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ കൂടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ്, ഒരുപാട് ഹൈറ്റ് കൂടുതലുള്ള കോഴികളാണെങ്കിൽ നമ്മുടെ കോഴിക്കൂടിൻ്റെ ഹൈറ്റ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സാധാരണ മുട്ടക്കോഴികൾ അല്ലെങ്കിൽ സാധാരണ നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ കോഴിക്കൂടിൻ്റെ ഹൈറ്റ് നമുക്ക് ഒരു ഇരുപത് ഇഞ്ച് ഹൈറ്റൊക്കെ മതിയാവുമായിരിക്കും. പക്ഷേ ഒരുപാട് ഹൈറ്റ് കൂടുതൽ ആണെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ടെറസിൽ കോഴിക്കൂട് വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചൂടും തണുപ്പുമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് ഇതുപോലെയുള്ള ബാക്കി കാര്യങ്ങളും പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോഴികളെ വളർത്താനും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് മുട്ടയും ഇറച്ചിയൊക്കെ കിട്ടാനും ഉപയുക്തമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ കോഴി കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.